നമസ്കാരം. രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുമ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഒരുപാട് പേര് ചോദിക്കാറുള്ള ഒന്നാണ്, ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ഇടണം എന്ന് അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം വരുമ്പോൾ നമുക്ക് എപ്പോഴും മിക്കവാറും രാത്രിയാണല്ലോ ഞാൻ അരി വെള്ളത്തിൽ ഇട്ടിട്ടില്ല ദോശയ്ക്ക് ഇഡ്ഡലിക്ക്, അപ്പോൾ നാളെ രാവിലെ എന്തിടാവും, അങ്ങനെ എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുമ്പോൾ ഒരു നൂൽപുട്ടാണ്, നൂൽപുട്ട് ഇടിയപ്പം. സാധാരണ നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പം ഇന്ന് ചെറിയൊരു വെറൈറ്റി ആയിട്ട് നമ്മൾ റവ വെച്ചിട്ടുള്ള ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ എന്താ പറയുക, അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു റവ ഇടിയപ്പാണെന്നോ അങ്ങനെയൊന്നും തോന്നില്ല കേട്ടോ. ശരിക്കും നമ്മൾ അരിപ്പൊടി വെച്ചിട്ടുള്ളൊരു ഇടിയപ്പം പോലെ തന്നെയാണ്. നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ഒരുപാട് സമയം ആവിയിലൊന്നും വേവിച്ചെടുക്കേണ്ട. ഞാൻ അതിൽ പറഞ്ഞിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു 3 മിനിറ്റ് അത്രേ ആവശ്യമുള്ളൂ. ഒരുപാട് നേരം വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആവി കയറ്റി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അതിൻ്റെ ടെക്സ്ചറിൽ ചെറിയൊരു വ്യത്യാസമുണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഈ ഒരു റവ ഇടിയപ്പം എങ്ങനെയാ ഉണ്ടാക്കാന്നുള്ളത് നമുക്കൊന്ന് കണ്ടുവരാം. അപ്പൊ ഈ ഒരു നൂൽപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ റവയാണ്. അപ്പൊ റവ എന്ന് പറഞ്ഞാൽ ഇത് വറുത്തെടുത്തിട്ടൊന്നുമില്ല, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതുപോലെ തന്നെ ഉള്ള, അതായത് നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള റവ, അത് തന്നെയാണ് എടുക്കുന്നത്. അപ്പം വറക്കൊന്നും ചെയ്യാതെ 2 കപ്പ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ എന്താ, നൂൽപ്പുട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പം തേങ്ങ ഇടും. അപ്പം അതിന് വേണ്ടി കുറച്ച് ചിരകിയ തേങ്ങ വേണം. പിന്നെ സാധാരണത്തെ പോലെ വെള്ളവും ഉപ്പും അങ്ങനെയുള്ള സംഭവങ്ങളും ഇത്ര മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം വേണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു പാത്രത്തിൽ ഇപ്പം നമ്മൾ 2 കപ്പാണ് എന്താ റവ എടുത്തു വെച്ചിരിക്കുന്നത്, വറുക്കാത്ത 2 കപ്പ് റവ എടുത്ത്. അപ്പോൾ ഇരട്ടിയാണ് വെള്ളം എടുക്കേണ്ടത്. അപ്പോൾ 2 കപ്പ് ആയതുകൊണ്ട് ഞാനിപ്പോൾ 4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിക്കാൻ പോവാണ്. തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മൾ സാധാരണ നൂൽപ്പിട്ടിന് അല്ലെങ്കിൽ എന്താ ഇടിയപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോന്നാണല്ലോ പറയുക, അപ്പോൾ അതിന് വേണ്ട സാധാരണ നമ്മൾ ചേർക്കുന്ന ഓരോ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ തിളപ്പിക്കാൻ പോവാണ്. തിള ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം തിളച്ച് വരണം. അപ്പം ഇതിലോട്ട് ഉപ്പ് ചേർക്കാൻ പോവാണ്. ഇപ്പോൾ ഉപ്പ് ഒന്ന് നോക്കണേ, വെള്ളത്തിൽ അലിഞ്ഞതിന് ശേഷം പാകത്തിന് അല്ലേന്നൊക്കെ നോക്കിയിട്ട് ചേർക്കണം. ഇനി എന്താണെന്നറിയോ ചേർത്ത് കൊടുക്കുന്നത്, കുറച്ച് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ശരിക്കും പറഞ്ഞാൽ 1 ടീസ്പൂൺ ഒക്കെ ഒഴിച്ചു കൊടുക്കാം. ഇതെന്തിനാന്ന് വെച്ചാൽ ഒരു നല്ല മയം കിട്ടും വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമുക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ഇനി ഇതൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു എന്താ റവ അതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കുന്നത്, തിള വരാൻ വേണ്ടി, എളുപ്പത്തിന് വന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തത്. ഉപ്പൊക്കെ നോക്കിയിട്ടോ, പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട്, ആ തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ റവ ഇടാൻ പോവാണ്. അപ്പം റവ ഇടാൻ പോകുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. സിമ്മിലോട്ട് മാറ്റിയിട്ടാണ് റവ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന റവ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം കൂട്ടാം, ഹൈയിൽ തന്നെ വെക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് എന്താ പറയുക, വെള്ളം മുഴുവൻ വലിച്ചെടുത്ത് നമ്മൾ പാകത്തിനാവും, നന്നായിട്ട് തിളച്ചിട്ട് ആയിക്കോളും. ഒന്ന് ശ്രദ്ധിക്കണം, ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പം ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഇതിങ്ങനെ തെറിക്കും കയ്യിലേക്കൊക്കെ. അപ്പോൾ പൊള്ളാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, വെള്ളം മുഴുവൻ ഇത് നന്നായിട്ട് വലിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ഒരു വിട്ട് വരുന്ന ഒരു പാകത്തിനാവും. വെള്ളം മുഴുവനും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെക്കണം. ഒരു മൂടി വെച്ചിട്ടൊരു 3-4 മിനിറ്റ് ഒന്നിങ്ങനെ തന്നെ നിൽക്കണം. എന്നിട്ട് ആ ആവിയിൽ കിടന്നിട്ട് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആയി വരും, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ, 4 മിനിറ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ വെച്ചാൽ മതി. ഇനി ഞാനിത് അടപ്പ് തുറക്കുകയാണ്. അടപ്പ് തുറന്നു. അപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്. നമ്മൾ സാധാരണ നൂൽപ്പിട്ട് എടുക്കുമ്പോൾ കൈകൊണ്ടൊക്കെ നന്നായിട്ട് കുഴച്ചെടുക്കുകയൊക്കെ വേണം. ഇതായത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ മതി. ഇതുപോലെ തന്നെ ചൂട് തണിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചൂടൊന്ന് തണിയണം. ചൂട് തണിഞ്ഞിട്ട് ഒരുപാട് എന്താ പറയുക, മൊത്തമായിട്ട് ചൂട് പോകണ്ട, നമുക്കൊന്ന് കൈകൊണ്ടൊക്കെ ഒന്ന് പിടിക്കാനുള്ള പാകത്തിനുള്ള ചൂട് ഒന്ന് പോയി വരണം. ഇപ്പോൾ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളെ കൂട്ടിൻ്റെ ചൂടൊക്കെ ആറി, ഒന്ന് കയ്യിൽ പിടിക്കാനുള്ള പരുവത്തില്ല, അതിൻ്റെ നന്നായിട്ട് അല്ല, പക്ഷെ നമുക്ക് കയ്യിൽ. ഇതിപ്പോൾ നമ്മൾ മറ്റേ ഇടിയപ്പം ഉണ്ടാക്കുന്ന സമയത്തല്ലേ, അരിയുടെ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് ചൂടറിയതിന് ശേഷം കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചൊക്കെ കൊടുക്കും. ഇതിപ്പോൾ ഇതിന് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതെന്താ കുറച്ച് കുറച്ച് എടുത്തിട്ട് നമുക്ക് ഈ ഇടിയപ്പത്തിൻ്റെ ഈ ഒരു പാത്രം ഉണ്ടല്ലോ വച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പം ഇതിപ്പോൾ നിറയെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അടച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇഡ്ലിയുടെ തട്ടുണ്ടല്ലോ, അതിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഒരുമിച്ചിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, അതായത് വലിയ നീളത്തിൽ, ഇപ്പോൾ ഈ ഒരു കുക്കറിൻ്റെ കൂടെയൊക്കെ സാധാരണ കിട്ടും ആവി കയറ്റിയെടുക്കാൻ പറ്റിയ ഇങ്ങനെ ഹോൾസ് ഉള്ള പാത്രം, അപ്പോൾ അതിലാണെങ്കിൽ നമുക്ക് വലുതായിട്ട് ഈ ഹോട്ടലിലൊക്കെ കിട്ടുമല്ലേ, അതുപോലെ വേണം ഉണ്ടാക്കിയിട്ട്. ഞാൻ സാധാരണ ഇങ്ങനെ ഇഡ്ലി തട്ടിൽ കുറച്ച് തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്താണ് ഉണ്ടാക്കാറുള്ളത്. അപ്പം നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഉപ്പിട്ട് ഇങ്ങനെ കലക്കി, അപ്പം ഇതാ നാലെണ്ണത്തിലും ഇത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് വെച്ച് കൊടുക്കാം. അപ്പം അടുത്ത് വെക്കുമ്പം നമുക്ക് സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും, അപ്പം ഇതിൻ്റെ മുകളിലൊരിക്കലും വരരുത്, ഇത് ഈ ഒരു സംഭവം ഇതിൻ്റെ മുകളിൽ വരാതിരിക്കാൻ വേണ്ടി സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പറ്റിപ്പോവും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. ഇഡ്ലിത്തട്ടിലെല്ലാം അത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ആവി കയറ്റി എടുക്കാൻ പോവാണ്. അപ്പം ഞാനിതിപ്പം കുക്കറിലാണ്, കുക്കറിൽ വെച്ചിട്ടാണ് ആവി കയറ്റി എടുക്കുന്നത്. അപ്പോൾ കുക്കറിലോട്ട് വെള്ളം വെച്ചു. ഇനി ആവി കയറ്റി ഒരു മാക്സിമം പറഞ്ഞാൽ ഒരു 4 മിനിറ്റ്, അതിൻ്റെ ആവശ്യമില്ല, ശരിക്കും ഒരു 3 മുതൽ 4 മിനിറ്റ് വരെ മാത്രം നോക്കിയിട്ട് എടുക്കുക. അതിൽ കൂടുതലായി കഴിയുമ്പം റവ ആയതുകൊണ്ട് തന്നെ ടെക്സ്ചറിൽ വ്യത്യാസം ഉണ്ടാവും, അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം ഞാനിത് കുക്കറിലോട്ട് വെച്ച് കൊടുക്കാൻ പോവാണ്. ഇപ്പം ഇത് അടയ്ക്കാൻ പോവാണ്. അടച്ചതിന് ശേഷം നിങ്ങൾ സമയം നോക്കുക, ആവി വന്നതിന് ശേഷമാണ് സമയം നോക്കുന്നത്. ഒരു 3 മിനിറ്റ്, 3 മുതൽ 4 ആയാലും കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുക, എന്നിട്ട് ഓപ്പൺ ചെയ്ത് അപ്പോഴത്തേക്കും നമ്മുടെ ഇടിയപ്പം റെഡിയാവും. അപ്പം നൂൽപ്പൊട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 3 മിനിറ്റ് ആവി കയറ്റി എടുത്തതാണ്. അപ്പം നമുക്കിതിനി ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അങ്ങനെ റവ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പറയും നമ്മൾ സാധാരണ ഇടിയപ്പം അല്ലാന്ന്. അപ്പം എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, ഇത് ഉണ്ടാക്കി എടുക്കാനും എളുപ്പമാണ്, ആവി കയറ്റി എടുക്കാൻ അധികം സമയം ആവശ്യമില്ല. അപ്പം ഡിഫറെൻ്റ് ആണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നെ കമൻസ് ആയിട്ട് അറിയിക്കാം. അടുത്ത റെസിപ്പിയുമായി കാണുന്നതുവരെ ബൈ.